ரொம்ப தட்டே நான் தட்டேன் ரொம்ப தட்டே நான் ரொம்ப தட்டேன் மம்மா தட்டே ரொம்ப தட்டே സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതമായ പേരാണ് സുധാപ്പു. എല്ലാവർക്കും അർജുൻ്റെയും സൗഭാഗ്യയുടെയും മകൾ സുധാപ്പുവിനെ വളരെയധികം സുപരിചിതമായി തന്നെ അറിയാം. അതിന് പ്രത്യേകമായുള്ള കാരണം തന്നെയാണ് സുധാപ്പുവിന് സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ സ്വീകരണം. സുധാപ്പുവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നതിനെക്കുറിച്ചും നമുക്കറിയാം. അതുപോലെ തന്നെ സുധാപ്പുവിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് സൗഭാഗ്യ. ഇന്ന് സുധാപ്പുവിന് 2 വയസ്സ് പിറന്നാളാണ്. അതിഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് അച്ഛനും എല്ലാവരും ചേർന്ന്. അതിൻ്റെ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നതും. സുധാപ്പുവിന് 2 അമ്മൂമ്മമാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ താരാകല്യാണിൻ്റെ അമ്മയും കൂടി ഇപ്പോഴും ഉള്ളതുകൊണ്ട് സുധാപ്പുവിന് അമ്മൂമ്മമാരുടെ സ്നേഹം ഒരുപാടാണ് ലഭിക്കാറുള്ളത്. എന്നാൽ അർജുൻ്റെ വീട്ടിലെ മരണമൊക്കെ തന്നെയും സുധാപ്പുവിൻ്റെ ജനനത്തിന് ശേഷം അത് വല്ലാതെ ബാധിച്ചിട്ടുമുണ്ട്. ആ വീട് ഇപ്പോഴും ആ സങ്കടത്തിൽ തന്നെയാണ്. എന്നാലും വളരെ സന്തോഷത്തോടെ തന്നെയാണ് സൗഭാഗ്യം അർജുനും മകളെ വളർത്തുന്നത്. എപ്പോഴും പുഞ്ചിരിച്ച മുഖം തന്നെയാണ് സുധാപ്പുവിന് ഉള്ളത്. സുദർശന അർജുൻ സോമശേഖർ എന്നാണ് മുഴുവൻ പേര്. മലയാളികളുടെ പ്രിയങ്കരിയായ താരാകല്യാണിൻ്റെ മകൾ സൗഭാഗ്യ വെങ്കിടേഷ് സ്വന്തം കഴിവുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രശസ്തിയിലെത്തിയത്. സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ആരാധകരാണ് സൗഭാഗ്യയ്ക്കുള്ളത്. തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളെല്ലാം യൂട്യൂബിലൂടെയും മറ്റുമായി സൗഭാഗ്യ പങ്കുവയ്ക്കാറുണ്ട്. ജീവിതത്തിലെ മോശം സമയങ്ങളെക്കുറിച്ച് കടന്നു പോകുമ്പോഴും സൗഭാഗ്യ അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നു. തൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലൂടെയാണ് സൗഭാഗ്യ പങ്കുവയ്ക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി എന്ന് പറഞ്ഞ് സൗഭാഗ്യ സംസാരിച്ചു തുടങ്ങി. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വീഡിയോ ഗെയിം പോലെയാണെന്നും അത് മുന്നോട്ട് പോകുന്തോറും ബുദ്ധിമുട്ട് നിറഞ്ഞതായി വരുമെന്നും നമുക്ക് തടസ്സങ്ങൾ ഒരുപാട് മുന്നിൽ വരും, അതിനെയെല്ലാം നമ്മൾ തകർത്ത് തകർത്ത് വേണം മുന്നോട്ട് പോകാനെന്നും പറയുന്നു. അങ്ങനെ ഒരു കഠിനമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സൗഭാഗ്യയുടെ ഒരു വീഡിയോ ഇടയ്ക്കൊക്കെ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു. താരാകല്യാണിനും ഇടയ്ക്ക് ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം മാറി നിന്നതും അതുപോലെ ഓപ്പറേഷൻ ചെയ്തതുമൊക്കെ വാർത്തയിലായ ഒന്ന് തന്നെയാണ്. സൗഭാഗ്യയും താരാകല്യാണുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടവുമുണ്ട്. അയൺ കുറവ്, വിറ്റമിൻ കുറവ്, ബോഡി പെയിൻ, ജോയിൻറ്റ് പെയിൻ തുടങ്ങിയ പ്രശ്നങ്ങളാണ് തനിക്കുള്ളതെന്നും പ്രസവശേഷം അതൊക്കെയാണ് സാധാരണ പ്രശ്നങ്ങളായി മാറിയതെന്നും സൗഭാഗ്യ തന്നെ വെളിപ്പെടുത്തി. തൈറോയിഡിൻ്റെ ചില പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ടെന്നും 2-3 ഡോക്ടർമാരെ കാണിക്കേണ്ടി വന്നു എന്നും സൗഭാഗ്യ പറയുന്നു. ഇപ്പോൾ ഏതാണ്ട് ലോട്ടറി അടിച്ച പോലെയാണെന്നും 4 വശത്തു നിന്ന് പ്രശ്നങ്ങളാണെന്നും സൗഭാഗ്യ പറയുന്നുണ്ട്. ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആക്കി പൈസ ഉണ്ടാക്കുന്നു എന്ന വിമർശനങ്ങൾക്ക് സൗഭാഗ്യ പ്രതികരിച്ചിരുന്നു. ഇതാണ് എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നില്ല. എനിക്ക് ഇതാണ് ഇൻകം, ഇങ്ങനെയൊക്കെ പങ്കുവച്ചാലും വിശേഷങ്ങൾ പറഞ്ഞാലേ എനിക്ക് ഇൻകം വരികയുള്ളൂ. നിങ്ങൾക്ക് ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാനും ജോലി ചെയ്യുന്നത്. നിങ്ങളെ അറിയിക്കാൻ എനിക്ക് കംഫർട്ടബിളായ സംഭവങ്ങൾ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കാറുള്ളത്. നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നമ്മളിത് യൂട്യൂബിലിട്ട് പൈസ ഉണ്ടാക്കുന്നു എന്ന് പലരുടെയും വിഷമമായി തന്നെ പറയുന്നു. പൈസ ഉണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകൂ, അതിന് നമുക്ക് അറിയുന്ന ജോലി ചെയ്യണം. ഇതാണ് എനിക്ക് അറിയുന്ന ജോലി, ഞാനത് ചെയ്യുന്നു. ഇത് ചിലരെങ്കിലും പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകും, അത് മാത്രമേ ഞാൻ കണക്കിലെടുക്കുന്നുള്ളൂ. ഇത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം പറയുന്നതാണെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു. തന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതിയെന്നും അങ്ങനെയുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതിയെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്നും സൗഭാഗ്യ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സൗഭാഗ്യയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.